പേരുള്ള മുഖമുള്ള എന്നാൽ വ്യക്തിത്വം ഇല്ലാത്ത മെച്ചൂരിറ്റി ഇല്ലാത്ത സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും ഇരവാദം പറയുന്ന എന്നാൽ അതേ സമയം സൈബർ ബുള്ളിയായ ഹിപ്പോക്രാറ്റായ ഫേക്കായ അവനവനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന റംബുട്ടാൻ കൃഷിക്കാർക്കും വാഴ കൃഷിക്കാർക്കും ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഇത് ആരെങ്കിലും കുറിച്ചുള്ളതാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് യാദൃശ്ചികമല്ല, തികച്ചും മനഃപൂർവ്വമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഉളുപ്പില്ലായ്മയെക്കുറിച്ചാണ്. എന്താണ് ഈ ഉളുപ്പില്ലായ്മ എന്ന് വെച്ചാൽ, ഉളുപ്പില്ലായ്മ എന്ന് വെച്ചാൽ അത് പലതരത്തിലുണ്ട്. ഉദാഹരണത്തിന് ഒരു ഗ്ലോബൽ പാൻഡമിക് ഇങ്ങനെ ഉണ്ടാകുന്നു, അപ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാ സ്റ്റോറിയിൽ അതും ഇതും വായിൽ തോന്നി വൃത്തികേട് എഴുതിയിടുക, അതിൽ മാന്യമായി കമൻ്റ് ഇടുന്നവരുടെ കമൻ്റ് എടുത്ത് നല്ല ഭാഗമൊക്കെ വെട്ടിക്കളഞ്ഞ് ഫോട്ടോഷോപ്പ് ചെയ്തുകൊണ്ട് ആവശ്യമുള്ളതെടുത്ത് കുറച്ച് വൃത്തികേട് കൂടി എഴുതി അയാളെ സൈബർ ബുള്ളിയിങ്ങിന് തള്ളിയിട്ട് കൊടുക്കുക. അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അതിനേക്കാൾ വൃത്തികെട്ട ആരും സഞ്ചരിക്കാത്ത സോഷ്യൽ മീഡിയ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക, എന്നിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ മാപ്പ് പറയുക. ആ മാപ്പ് ആത്മാർത്ഥതയുള്ളതാണെന്ന് ആളുകൾ കരുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മാന്യമായി വിമർശിക്കുന്നവരെ ചൂണ്ടിക്കാണിച്ച് എന്നെ സൈബർ ബുള്ളി ചെയ്യുന്നേ എന്ന് വലിയ വായിൽ നിലവിളിക്കുക, ചെയ്ത തെറ്റ് മാന്യമായ രീതിയിൽ ചൂണ്ടിക്കാണിക്കുന്നവരുടെ യൂട്യൂബ് റിപ്പോർട്ട് ചെയ്യുക, കോപ്പിറൈറ്റ് അടിക്കുക, പ്രൈവസി വയലേഷന് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ ഉളുപ്പില്ലായ്മ എന്ന് പറയുന്ന സാധനം. എന്നാൽ അതങ്ങനെ ഒരൊറ്റ വിധമല്ല, ഉളുപ്പില്ലായ്മ എന്ന് വെച്ചാൽ പലതരമുണ്ട്. ഇതെല്ലാം കൂടി ഒരാളിൽ സമ്മേളിക്കുക എന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇത് വളരെ ഡിസ്ഗസ്റ്റിംഗ് ആണ്. നമുക്കിതൊക്കെ കാണുമ്പോൾ സഹതാപമാണ് ശരിക്കും തോന്നുന്നത് അല്ലേ? ഇവർക്ക് നാണമാവില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഞാൻ ഈ സംസാരിക്കുന്നത് ഉളുപ്പില്ലാത്തവരുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ വേണ്ടിയല്ല, നമ്മൾ എങ്ങനെയാണ് ഉളുപ്പില്ലാത്തവരെ കാണുന്നത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഉളുപ്പില്ലായ്മ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. പ്രത്യേകിച്ചും അത് ആഡംബരമായി കൊണ്ട് നടക്കാൻ ആരെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളാരും വിചാരിച്ച് അത് മാറ്റാനേ പറ്റില്ല. ഉളുപ്പില്ലായ്മ ഇപ്പോൾ ഒരു അസുഖമാണെന്ന് കരുതുക. അപ്പോൾ ഒരു കൂട്ടം കോമാളികൾ വന്നു നിന്ന് പിച്ചും പേയും പറയുന്നതാണ് സത്യത്തിൽ ഉളുപ്പില്ലായ്മ എന്ന് വെച്ചാൽ എന്ന് നമുക്ക് പറയാം. വിവരമില്ലാത്തവർ പിച്ചും പേയും പറയുന്നു, അതിന് നമ്മളെന്ത് ചെയ്യാനാണല്ലേ? അത് നമ്മളുടെ പ്രശ്നമല്ല, അവരുടെ പ്രശ്നമാണ്. ഉളുപ്പില്ലായ്മ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല എന്നതാണ് സത്യം. ആകെ വേണ്ടത് വീട്ടിലെല്ലാവർക്കും ഓരോ യൂട്യൂബ് വേണം, ഒരു റംബുട്ടാൻ മരം വേണം, ഒന്നോ രണ്ടോ സിനിമയിൽ അഭിനയിച്ച ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്, പിന്നെ എന്ത് തോന്നിയാസവും സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസ് വേണം, പിന്നെ പച്ച കള്ളം ക്യാമറയ്ക്ക് മുന്നിൽ തന്മയത്വത്തോടെ പറയാനുള്ള ഒരു കഴിവ് വേണം. അപ്പം നിങ്ങളുടെ വീട്ടിലെല്ലാവർക്കും യൂട്യൂബ് ഉണ്ടോ? ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ റംബുട്ടാൻ മരമുണ്ടോ? ആ ഉണ്ട്. പേരിന് ഒന്നോ രണ്ടോ സിനിമയിൽ അഭിനയിച്ചുണ്ടാക്കിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിങ്ങൾക്കുണ്ടോ? ആ എപ്പോഴേയുണ്ട്. എന്ത് തോന്നിയാസം ചെയ്താലും അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഫാൻസ് നിങ്ങൾക്കുണ്ടോ? ഇഷ്ടംപോലെയുണ്ട്. പച്ചക്കള്ളം ക്യാമറയ്ക്ക് മുന്നിൽ തന്മയത്വത്തോടെ പറയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? അതേ ഉള്ളൂ. എന്നാൽ തുടങ്ങിക്കോ. ക്യാമറ എടുത്തു വയ്ക്കുക, വായിൽ തോന്നിയത് മുഴുവൻ വിളിച്ചു പറയുക, ആളുകളെ അപമാനിച്ചുകൊണ്ട് ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് ഇടുക, അതിനെ വിമർശിക്കുന്നവർക്ക് പ്രൈവസി വയലേഷന് സ്ട്രൈക്ക് കൊടുക്കുക, കോപ്പിറൈറ്റ് അടിക്കുക, കമൻ്റ് എടുത്ത് എഡിറ്റ് ചെയ്യുക. സിമ്പിൾ. കൺഗ്രാജുലേഷൻസ്, നിങ്ങളിപ്പോൾ ഉളുപ്പില്ലാത്തവരുടെ ലോകത്താണ്. ആ ഉളുപ്പില്ലാത്തവരുടെ ലോകത്തേക്ക് സ്വാഗതം. അന്നന്നത്തെ അന്നത്തിന് വേണ്ടി ഊബർ ഓടിച്ച് ജീവിക്കുന്ന ഒരു ഡ്രൈവറുടെ പെരുമാറ്റം ഇഷ്ടപ്പെടാത്തതിന് അയാളുടെ ഫോട്ടോയും വണ്ടി നമ്പറും ഉൾപ്പെടുത്തി പ്രസിദ്ധപ്പെടുത്തി അയാളുടെ കഞ്ഞികുടി മുട്ടിക്കുകയും സൈബർ ബുള്ളിയിങ്ങിന് വിട്ടുകൊടുക്കുകയും ചെയ്തത് നിങ്ങളാണ്, ഞങ്ങളല്ല. നിങ്ങൾ ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഒരു ഗ്ലോബൽ പാൻഡമിക്കിനെ പുച്ഛിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് വളരെ വൃത്തികേടായിട്ട് ഒരു സ്റ്റാറ്റസ് എഴുതി വെച്ചാൽ ഉളുപ്പില്ലാതാവുന്നത് ഞങ്ങൾക്കല്ല, നിങ്ങൾക്കാണ്. ഒരു മനുഷ്യൻ അതിലൊരു നല്ല കമൻ്റ് ഇടുമ്പോൾ അത് സ്വന്തം ഇഷ്ടത്തിന് എഡിറ്റ് ചെയ്ത് അയാളെ സൈബർ ബുള്ളിയിങ്ങിന് ഇട്ടുകൊടുക്കുമ്പോൾ ഉളുപ്പില്ലാതാവുന്നത് അയാളല്ല, നിങ്ങളാണ്. ഒരു ഗോൾഡ് സ്കാമുമായി ബന്ധപ്പെടുത്തി ഒരു ഗ്ലോബൽ പാൻഡമിക്കിനെ ഒക്കെ കമ്പയർ ചെയ്ത് ഒരു ഗൂഢാലോചന തിയറി ഉണ്ടാക്കുമ്പോൾ പകർച്ചവ്യാധി നിയമപ്രകാരം കേസുണ്ടാവുക നിങ്ങളുടെ പേരിലാണ്, ഞങ്ങളുടെ പേരിലല്ല. അതിൽ നിങ്ങൾ മാപ്പ് പറയേണ്ടി വരുമ്പോൾ ജയിക്കുന്നത് നിങ്ങളല്ല, നിങ്ങളെ തിരുത്തിച്ച ജനങ്ങളാണ്. വീണ്ടും പ്രൈവസി വയലേഷനും കോപ്പിറൈറ്റ് സ്ട്രൈക്കുമായി വിമർശിക്കുന്നവരെ നിശബ്ദരാക്കാൻ ഇറങ്ങുമ്പോൾ അങ്ങേയറ്റത്തെ ഉളുപ്പില്ലാത്ത മനുഷ്യനാവുന്നത് നിങ്ങളാണ്, വിമർശിച്ച ഞങ്ങളല്ല.
വാഴ വെക്കേണ്ടടുത്ത് റംബുട്ടാൻ വെക്കുമ്പോൾ മോശക്കാരാവുന്നത് ഞങ്ങളല്ല നിങ്ങളല്ലേ ഞാനീ പറഞ്ഞത് മൊത്തം കേട്ടിട്ട് ഇതിൽ ഒരു പോയിന്റ് പോലും ശ്രദ്ധിക്കാതെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആഹാ നീയും നല്ല സൈബർ ബുള്ളി ആണോ എന്നാണെങ്കിൽ ആ ആണ് ഞാൻ നല്ല ലക്ഷണമൊത്ത ഒരു സൈബർ ബുള്ളി തന്നെയാണ് പോയി കേസ് കൊടുക്ക് അല്ല പിന്നെ വേണ്ട വേണ്ട എന്ന് വെച്ചാൽ സമ്മതിക്കില്ല